വെൽക്കം വെൽക്കം ബാക്ക് ടു വെച്ചാണ് ക്യുൻസ് വെള്ളം ഞാൻ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോക്കോനട്ട് ഷെൽ വെച്ചുള്ള ഒരു കുപ്പി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിലാറ്റാണ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു ബോട്ടിലാറ്റാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആൻറ്റിക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ എടുക്കുക ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്തോണ്ട് തന്നെയാണ് പിന്നെ ബോട്ടിലിൽ കാണുമ്പോൾ ഒരു ഗ്രേ കളർ ഇല്ലേ അത് അഴുക്കല്ല അത് ഞങ്ങൾ പെയിൻറ് ആദ്യം ഒരു സംഭവം ട്രൈ ചെയ്തു പക്ഷെ അത് പോയി അതാണ് പിന്നെ ഞങ്ങൾ അത് അതിന് മേളിൽ ൂടെഷ്യൂ പേപ്പർക്കാൻ വിചാരിച്ചു അപ്പോൾ നാല് ചെനട്ട് ടിഷ്യൂ പേപ്പർ എടുക്കുക ഗ്ലൂവും വാട്ടറും കൂടെ ആക്കുക ഗ്ലൂ കുറച്ച് അധികം എടുത്തോ എന്നിട്ട് വാട്ടർ മിക്സ് ആക്കിയിട്ട് നമ്മൾ ബോട്ടിലോട്ട് അപ്ലൈ ചെയ്യണം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ പേഴ്സണലി പറയുവാണ് വേറെ ചാനൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ അവർക്ക് തെറ്റായത് അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുവാണ് ഞങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ പൊന്നോ ഞാൻ കിടന്ന് ആ പശ് പശ നല്ലതായിട്ട് നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ വെള്ളം കുറച്ച് എടുക്കണം അപ്പം ഞങ്ങൾ പശ കുറച്ച് ഞങ്ങൾ ഇച്ചിരി പിശുക്ക് കാണിച്ച് പശ ഇച്ചിരിയേ എടുത്തുള്ളൂ പക്ഷേ അത് ഞങ്ങൾ കളർ അടിച്ചപ്പോഴത്തേക്ക് ടിഷ്യൂ പേപ്പർ ഊരി പോകാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്ന് ഇങ്ങനെ കളർ ഓരോന്ന് മുക്കി അടിച്ചപ്പരും പിന്നെ അത് ഉണങ്ങിയപ്പം ശരി baik apa untuk അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫെവികോൾ ഇച്ചിരി എടുക്കുക അല്ലെങ്കിൽ നല്ലതായിട്ട് ഫെവികോൾ എടുക്കുക ഫെവികോൾ നല്ലതായിട്ട് എടുത്താൽ നല്ല ഒട്ടിയിരിക്കുക അപ്പം നമുക്കൊരു ഫൈനൽ ലുക്ക് കിട്ടും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഈ ബോട്ടിലായിട്ട് പോയതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് സത്യത്തിൽ നിങ്ങൾ പോയെന്ന് വിചാരിച്ചത് പിന്നെ ഇത് നല്ല ഭംഗിയായിട്ട് വരുതെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോട്ടിൽ ആദ്യം നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബോട്ടിലോട്ട് അടിച്ചെടുക്കുക അടിച്ചിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറേൻ്റെ മേലൂടെ നല്ല പ്രസ് ചെയ്ത് ഒട്ടിച്ചു വയ്ക്കുക നമ്മൾ ബ്ലാക്ക് കളർ അതിൻ്റെ മേലിൽ കൂടെ അടിക്കണം ഞങ്ങളതാണ് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇളകി വന്നൊക്കെ അപ്പോൾ അവിടെ ഇവിടെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കോക്കനട്ട് ഈ തേങ്ങയുടെ ഒട്ടിക്കുമ്പോഴേക്കും നമുക്ക് അത് എന്താ അത് മറഞ്ഞ് കേട്ടോ അപ്പം ഇതേപോലെ ഞങ്ങളിപ്പം ഇത് വെച്ചാണ് ബെർഗറിൻ്റെ ബ്ലാക്ക് പെയിൻ്റ് ഇനിയമ്മ പെയിൻ്റ് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചിരട്ട ഇങ്ങനെ ചുറ്റിക്ക വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങൾ ചിരട്ട എല്ലാം ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കുറേ പീസസ് വേണം എന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് കളർ അടിക്കുക എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലോട്ട് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചുകൊടുക്കണം കോൾ വെച്ച് ഒട്ടു ചിലപ്പം കുറേ നേരം എടുക്കും ഒട്ടാൻ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ഭയങ്കര പണിയാതുകൊണ്ട് ഞങ്ങൾ ഫെവി ബോണ്ട് എടുത്തത് ഫെവി ബോണ്ട് വെച്ച് വീഡിയോ കാണിക്കുന്ന ഫിവിണ്ട് ഫിവിണ്ട് വെച്ച് നല്ല പ്രെസ് ചെയ്ത് കുറേ നേരം പിന്നെ ഇവിടെ ഭയങ്കര മഴക്കോളം ഉണ്ടായിരുന്നു അത് കാണിച്ച് ഞാൻ ഞങ്ങൾ ആകാശം ഫുൾ ഇങ്ങനെ കറുത്ത് കിടക്കുമായിരുന്നു അപ്പം നിങ്ങളുടെ അവിടെ മഴക്കോളം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ പിന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോ ഇടുന്നതിന് ഗ്യാപ്പ് വന്നത് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെയാണ് അപ്പം അതിന് വേണ്ടി ക്ലാസ് ക്ലാസ്സുകളൊക്കെ കുറേ ഉണ്ട് അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു ഇന്ന് അവധിയല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എടുത്തതാണ് അപ്പം നിങ്ങൾ ഗ്യാപ്പ് ഞങ്ങൾ ചില സമയത്തൊക്കെ ഞങ്ങളുടെ മോതിൽ ഷോർട്ട്സ് ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഇരുന്ന് കാണുക അപ്പം നമ്മളിങ്ങനെ ചിരട്ടയിൽ ചിരട്ട നോക്കിയേ 얘는 കൈ ഫുൾ black കളറാണ് അത് ചരിട്ട് നമ്മൾ ഇങ്ങ നല്ല രസമായിട്ട് ഞങ്ങളെ ഒട്ടി ച്ചേർച്ചിട്ടുണ്ട് പിന്നെ ചരിട്ടട് അവിടെ ഒരു brown കളർ കാണുന്നുണ്ട് ಅದಕ್ಕೆ black വെച്ചൊന്ന് അടിച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ ആകുവാണെങ്കിൽ കെറോസയും ഒഴിച്ചാൽ മതി ഇപ്പോൾ അതാണ് കാണിക്കുന്നത് കെറോസയും വെച്ചിട്ട് നല്ലതായിട്ട് മാറ്റം വന്നു ഞങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ് അപ്പം നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ മാജിക് എഫക്റ്റാണ് അത് വരുന്നത് അപ്പം നമ്മളിതേപോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് നല്ലതായിട്ട് ഒട്ടിച്ചെടുക്കുക അടുത്ത് നമുക്ക് വേണ്ടത് ഫെബ്രിക്കയുടെ അക്രി കളർ മെറ്റാലിക് കളറാണ് ഞങ്ങൾ ഇപ്പോൾ സിൽവറാണ് എടുത്തേക്കുന്നത് അത് ബ്രഷ് കൊണ്ട് ചെയ്ത് സ്പോഞ്ച് കൊണ്ട് ചെയ്യുന്നതിനേക്കാട്ടും ഏറ്റവും നല്ലത് കൈ വെച്ചാക്കുന്നതാണ് പിന്നെ ഇത് ഈ സിൽവർ കളർ കഥ ഈ സിൽവർ കളറിൻ്റെ പിന്നിലും ഭയങ്കര ഒരു വലിയ കഥയുണ്ട് അത് ഞങ്ങൾ വേറെ ഏതെങ്കിലും വീടില് പറയുന്നത് നിന്ന് നിന്നാൽ പിന്നെ അത് പറ്റില്ലെന്ന് തോന്നുന്നതിനകത്ത് പറയാൻ അപ്പോൾ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ആൻറ്റിക്ക് ബോട്ടിലാട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാം പിന്നെ ഞങ്ങളൊരു ഗോൾഡൻ ആൻറ്റിക്ക് കളർ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സിൽവർ അടിക്കുന്നത് ഗോൾഡൻ കറുപ്പിൽ എത്ര അട്രാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് നിങ്ങളുടെ ഏതാണോ പിന്നെ ഞങ്ങൾ ഈ സിൽവർ കളർ ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു ആൻറ്റിക്ക് ബോട്ടിലാട്ടും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കണം അപ്പം നമ്മൾ നല്ലതായിട്ട് കൈ കൊണ്ട് കുറേയൊന്നും എടുക്കണ്ട ഞങ്ങൾക്ക് കളറിൻ്റെ പിശുക്കാണ് ഞങ്ങൾ കുറേയൊന്നും എടുക്കില്ല അപ്പം അപ്പം ഇതിൻ്റെ മേളിൽ ക്യാപ്പിൻ്റെ മേളിൽ ഒന്ന് ബ്ലാങ്കായിട്ട് കിടക്കുന്നുണ്ട് ഞങ്ങൾ അവിടെയും സിൽവർ കളർ മെറ്റാലിക് കളർ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് അത് കൈവശം തന്നെ അടിച്ചു അത് ക്യാപ്പിൻ്റെ മുകളിൽ അടിക്കുന്നില്ല അത് ഉണങ്ങിയിട്ടില്ല അവിടെ അടിക്കേണ്ടതെന്ന് വ്യാജം പിന്നെ ക്യാപ്പിൻ്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരവരെയല്ലേ അപ്പം അവിടെ മെറ്റാലിക് കളറ് വെച്ച് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പം നല്ല രസമായിരുന്നു കാണാൻ അപ്പം നമുക്കിതിൻ്റെ ഫണിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ഒരു കിടക്ക വീഡിയോയില് വരുന്നവരെ ടാറ്റ ബൈ ബൈ